നമസ്കാരം. മലബാർ മാനുവലിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊലപാതകങ്ങളും ദുരൂഹമരണങ്ങളും മലയാളി ആർത്തിയോടെ വിഴുങ്ങുന്ന വാർത്തകളാണ്. ഈ കൗതുകം പക്ഷേ ചിലപ്പോഴെങ്കിലും മാനസിക വിഭ്രാന്തിക്ക് വഴി തെളിയിക്കുന്നുണ്ടോ എന്ന് ആരും അന്വേഷിക്കാറില്ല. 9 വർഷത്തിനിടെ 6 കുട്ടികളെ നഷ്ടപ്പെട്ട തിരൂർ ചെമ്പ്ര റോഡിലെ കുടുംബം സംശയനിലയിലായത് അങ്ങനെയാണ്. 6 കുട്ടികളും ശൈശവദശയിൽ തന്നെ മരിച്ചതുകൊണ്ട് ആ രക്ഷിതാക്കളെ സംശയിക്കണമെന്ന് ചില അയൽവാസികളും മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യ വിഭാഗവും തീരുമാനിച്ചു. അസാമാന്യമായ നീതിബോധമുള്ള മറ്റൊരു പണിയുമില്ലാത്ത നമ്മുടെ പോലീസ് അതങ്ങോട്ട് കേസുമാക്കി. ഇതുവരെ ഞങ്ങൾ ആ കുട്ടിയെ മരിച്ച വീട് പരിശോധിച്ചു. ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് എല്ലാം അതിൽ പ്രസൻസ് ആയിരുന്നു. ഇതിന് മുന്നേ മരിച്ച കുട്ടികളുടെ എല്ലാം മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഫോറൻസിക് ഡോക്ടേഴ്സുമായിട്ടും മറ്റ് വിദഗ്ധ ഡോക്ടർമാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ മരണകാരണങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. പോസ്റ്റ്മോർട്ടം നമ്മൾ അങ്ങണ്ട് നിർബന്ധിച്ചിട്ടാണ് 3-ാമത്തെ കുട്ടിനെ ചെയ്തത്. അതിൻ്റെ അകത്ത് റിപ്പോർട്ട് വന്നപ്പം ഒന്നുമില്ല. ഈ ചെറിയ ചൂണ്ടാൻ വരലും ഒരു ഇൻസിഡൻ്റ് ഒരു കൊതു കടിച്ച പോലത്തെ ഒരിത് മാത്രമേ ഒരടയാളികൾ റിപ്പോർട്ടിലുള്ളൂ. എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്ത് ഒരു ദുരൂഹത അല്ലെങ്കിൽ വേറുള്ളതോ? അപ്പം നമുക്ക് ഈ സമയത്ത് അധികം സംസാരിക്കാൻ തന്നെ പറ്റില്ല. 6 കുട്ടികൾ 9 വർഷത്തിനിടെ മരിച്ചു. 1 കുട്ടി ഒഴികെ ബാക്കിയെല്ലാവരും ശൈശവാവസ്ഥയിലായിരുന്നു. സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരുന്നു. സംശയിക്കാൻ പ്രകടമായി ഒന്നുമുണ്ടായിരുന്നില്ല, പക്ഷേ സംശയിച്ചു. അഭ്യൂഹങ്ങളാണ് പൊതുജനത്തിൽ ഒരു വിഭാഗത്തിൻ്റെ അത്താഴം. അവർ സംശയിക്കട്ടെ. പക്ഷേ പോലീസിനും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്കും അങ്ങനെ അഭ്യൂഹങ്ങളുടെ പിറകെ പോകാനാകുമോ? ഏറ്റവും കുറഞ്ഞ പക്ഷം കുട്ടികളുടെ ചികിത്സകളെക്കുറിച്ചുള്ള വിവരങ്ങളെങ്കിലും ആദ്യം ശേഖരിക്കേണ്ടിയിരുന്നില്ലേ? ഈ 6 കുട്ടികളും മരിച്ചത് ഉറക്കത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 6 കുട്ടികളും 2 കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്. ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടാം. അത് ഫാമിലിയിൽ എല്ലാവർക്കും വരാം. അങ്ങനെയുള്ള ചില ജനിതക രോഗങ്ങളാവാം. അതിന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഇവർ അമൃത ആശുപത്രിയിൽ ഡോക്ടർ ഷീല നമ്പൂതിരി ജനറ്റിസിസ്റ്റിനെ കണ്ട് ഒരു കുഞ്ഞിനെ എല്ലാ പരിശോധനകളും ചെയ്തിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അത് 3-ാമത്തെ കുഞ്ഞാണെന്നാണ്. ആ കുഞ്ഞ് മരിച്ച് ഇവരെൻ്റെ വീട്ടിൽ വന്ന് പോസ്റ്റ്മോർട്ടം അവരാവശ്യപ്പെട്ടതാണ്. ശരിയാണത്. അത് ആ കുഞ്ഞിനെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. അതിലൊരു കാരണങ്ങളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ജനിതക രോഗങ്ങൾക്കും രക്തത്തിലുള്ള പരിശോധനകൾ ചെയ്താലേ, ജീവൻ ഉള്ളപ്പോൾ ചെയ്താലേ അറിയാൻ വഴിയുള്ളൂ. ഹൃദയമിടിപ്പിൽ വൈകല്യം വരുന്ന ചില രോഗങ്ങളുണ്ട്, ഉറക്കത്തിന് മാത്രം വരുന്ന ലോങ് ക്യൂടി സിൻഡ്രോം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകൾക്കും ചെയ്യാമായിരുന്നു, അത്രേ ഞാൻ പറയുന്നു. എവിടെ നിന്നാണ് ഈ സംശയങ്ങൾ മുള പൊട്ടിയത്? കൂടത്തായി മുതൽ വാട്സാപ്പിലെയും മഞ്ഞ പോർട്ടലുകളിലെയും കുറിപ്പെടുത്തുകാർ വരെ ഉണർത്തിയ അവസർപ്പക കഥകളാണോ ഈ സംശയത്തിന് ആധാരം? ായിലെ ജോളിയും കണ്ണൂരിലെ ശരണ്യയും പിണറായിയിലെ സൗമ്യയും എന്തിനേയും ഏതിനേയും സംശയിക്കുന്ന മലയാളിയെ മാനസിക വിഭ്രാന്തിയുള്ളവരാക്കി മാറ്റിയോ? സംശയങ്ങൾ മൊബൈൽ സ്ക്രീനിൽ നിന്ന് അരിച്ചിറങ്ങി സ്വന്തം കിടക്കയുടെ മറുപകുതി വരെ എത്തിയോ? എനിക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ജോളി കൂടത്തായി കൊലപാതക കേസ് വന്നതിന് ശേഷം ചെറിയ സംശയങ്ങളെല്ലാം ഉള്ള ചില ഭർത്താക്കന്മാർ ഇങ്ങനെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് സേഫാണോ, ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കണോ, പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഡോക്ടറെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. മലപ്പുറത്ത് ഇപ്പോൾ സംഭവിച്ച നിരനിരയായിട്ടൊരു വീട്ടിൽ കുട്ടികളിങ്ങനെ കൊല്ലപ്പെടുന്നത് കാണുമ്പം അതിൽ നിന്നും നാട്ടുകാർക്ക് പോലും ഒരു സംശയമുണ്ടായത് കൊലപാതകമാണോ, എന്താണ് അതിൻ്റെ പിന്നിലെന്ന്. അപ്പോൾ ചിലപ്പം സംഭവിക്കാവുന്ന കാര്യങ്ങൾ പോലും ഒരു സംശയ ദൃഷ്ടിക്കൂടെ കാണുവാനും ഉള്ളൊരു പ്രേരണ തീർച്ചയായിട്ടും മനുഷ്യരുണ്ടാകാം. ഇതിനെല്ലാം പാരനോയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിതിനെ പറയാവുന്ന ഒരു പാരനോയ്ഡ് സ്യൂഡോ കമ്മ്യൂണിറ്റി, ഇത്തരത്തിലുള്ള സൊസൈറ്റി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി കൂടി വരുമ്പം അതിൽ നിന്നും എല്ലാത്തിനെയും സംശയ ദൃഷ്ടിക്കൂടെ കാണാനും
അതിൽ അതിൻ്റെ പേടിയോടെ കാണാനുള്ളൊരു ഒരു വാസന മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കുറ്റവാസനകളോടുള്ള ഭ്രമം അയൽവാസിയെയും തൻ്റെ കുടുംബാംഗങ്ങളെയും എന്തിന് തന്നെ തന്നെയും സംശയിക്കുന്ന രീതിയിൽ മലയാളികളുടെ മാനസിക നില തെറ്റിക്കുന്നുണ്ടോ? ശാസ്ത്രീയതയില്ലാത്ത ആരോഗ്യബോധവും മതബോധവും സമാസമം ചേർത്താണ് മിക്ക വിവരങ്ങളും നാം വെട്ടിവിഴുങ്ങുന്നത്. ഒന്നും രണ്ടുമല്ല, 6 കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയത്. തുടർച്ചയായ മരണങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായെന്ന് ശാസ്ത്രീയമായി പരിശോധിച്ച് ബോധ്യപ്പെടാൻ ആ കുടുംബം മെനക്കെടാതെ പോയത് എന്തുകൊണ്ടാണ്? പൊക്കിൽ കൊടി സൂക്ഷിച്ചു വെക്കൂ. ജനിതക രോഗങ്ങൾക്ക് ആ മൂലകോശങ്ങൾ പ്രതിവിധിയാകുമെന്ന് പറഞ്ഞ് ലക്ഷ്യങ്ങൾ ചെലവിടാൻ പ്രേരിപ്പിക്കുന്ന ഡോക്ടർമാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ചികിത്സിച്ച ഡോക്ടർമാരൊന്നും തിരൂരിലെ കുട്ടികളുടെ മരണങ്ങളിൽ അസ്വാഭാവികത കണ്ടില്ല. കണ്ടവർ അത് തടയാൻ എന്ത് ചെയ്യണമെന്ന് ഉപദേശിച്ചതുമില്ല. അപ്പോൾ അതെന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ രോഗങ്ങളും കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ജനിതക ശാസ്ത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അഭൂതപൂർവമായിട്ടുള്ള വികാസം ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പം ഒരു കുഞ്ഞിനെ പരിശോധിക്കുമ്പോൾ ഇന്ന രോഗമാണ് എന്ന് ഏകദേശം ഒരു സൂചന കിട്ടുകയാണെങ്കിൽ നമുക്കതിനുള്ള പ്രത്യേക ടെസ്റ്റുകൾ ചെയ്യാം. പലപ്പോഴും ഇന്ന രോഗമാണ് എന്നുള്ള സൂചന കിട്ടില്ല. ഒരു ജനിതക രോഗമാണ് നമുക്ക് ഏകദേശം മനസ്സിലാവും, പക്ഷേ അത് ഏതാണെന്നുള്ള യാതൊരു ധാരണ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അനേകം ജീനുകളെ ഒറ്റ ടെസ്റ്റിൽ അനലൈസ് ചെയ്യുന്ന ചില പരിശോധനകളാണ് ചെയ്യുക. അങ്ങനെയുള്ള ടെസ്റ്റുകളെ പൊതുവേ ക്ലിനിക്കൽ എക്സോം ടെസ്റ്റിംഗ് എന്നാണ് പറയുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്നൊക്കെ പറയും. അപ്പോൾ അത്തരം ടെസ്റ്റുകളിൽ ജനിതക രോഗങ്ങളിൽ ഏകദേശം ഒരു 50% വരെയൊക്കെ ആ ഒറ്റ ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ മരണങ്ങൾക്കും അവിടെ സംശയരോഗമുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ആ രക്ഷിതാക്കൾ മാത്രമല്ല, നമ്മുടെ ആരോഗ്യരംഗവും കുറ്റവാസനയുള്ള സമൂഹവുമാണ്. കുടുംബങ്ങളിലെ കുറ്റകൃത്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പേർ തേടിപ്പിടിച്ച് വായിക്കുന്ന വാർത്ത. അത്തരം സംഭവങ്ങൾ സമൂഹത്തിൻ്റെ സമനില തെറ്റിക്കുന്ന രീതിയിൽ വർദ്ധിക്കുന്നു എന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ്. ജാഗ്രത വേണം. മനുഷ്യത്വം കൈവിടാതെ മുന്നോട്ട് പോകാം നമുക്ക്.